നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കരുത്. അതിനാണ് ദൈവം നാട്ടുകാരെ ഉണ്ടാക്കിയേക്കണമെന്നുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചിന്തയെന്നാണ് ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സും, അതായത് നമ്മുടെ ഓരോ വീഡിയോസും ഒരു ടീനേജ് പെൺകുട്ടിയുടെ വീക്ഷണങ്ങളാണെന്ന് തന്നെ പറയാം. ആദ്യം തന്നെ പറയാൻ, ഞാൻ ഒരു മോട്ടിവേറ്റർ ഒന്നാവാൻ ശ്രമിക്കുകയല്ല, മാത്രമല്ല നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെപ്പോലെ വേറെ ആർക്കും പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ മനസാക്ഷിയെ മറന്നിട്ട് നമ്മളൊന്നും ചെയ്യില്ലെങ്കിൽ പിന്നെ സ്വന്തം സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ അതിൽ തന്നെ ഭദ്രമായിട്ട് വെക്കുക. അനുവാദമില്ലാണ്ട് ലൈഫിൽ കയറി അലമ്പുണ്ടാക്കാനും നമ്മളെ കരയിച്ചിട്ട് നൈസായിട്ട് പോകുന്ന ഒരാളെ നമ്മൾ സമ്മതിക്കാതിരിക്കുക. ഒരു പെൺകുട്ടി 14-15 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ കണ്ണിൽ അവൾക്ക് ലോകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ചുണ്ടിൻ്റെ നിറം, തൊലിയുടെ തിളക്കം, മുടിയുടെ നീളം, ഇത്രയൊക്കെ കൺസേൺ മതി പെൺപിള്ളേർക്ക്. അപ്പിയറൻസ് മാത്രമാണ് പെൺപിള്ളേരുടെ വാല്യൂ. അല്ലെങ്കിൽ തന്നെ പെൺപിള്ളേർക്ക് എന്തിനാ ഒരു ക്യാരക്ടർ, ഒരാളെ കണ്ടെത്താൻ കല്യാണം കഴിക്കുക, അതോടെ തീർന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമുക്ക് പഠിക്കാനുള്ളത്, ലോകത്തോട് ചോദിക്കാനും പറയാനൊക്കെ ഉള്ളത്, അതൊക്കെ നമ്മൾ പെട്ടിയിൽ വെച്ചങ്ങ് പൂട്ടണം അല്ലേ. വിവാഹം, കുടുംബജീവിതമൊക്കെ മഹാമോശം സംഗതികളാണെന്നല്ല പറഞ്ഞു വരുന്നത്. സമാധാനമുള്ളൊരു കുടുംബം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ്. പക്ഷെ പെൺകുട്ടികൾക്കും ഈ ലോകത്ത് കുറേ ചെയ്യാനുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. സൈബർ ക്രൈംസിൻ്റെയും കൂടി കാലമാണല്ലേ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, കുടുംബങ്ങൾ തകരുന്നുണ്ടെന്നറിയാം. അങ്ങനെ ചൂഷണം ചെയ്യൽ ഹോബി ആക്കിയാറുണ്ടെന്നറിയാം. നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ കാര്യത്തിലുള്ള കൺസേൺ അറിയാം. നമ്മൾ കരുതിയിരിക്കുക, നമ്മൾ ഇരയാകാതിരിക്കുക എന്നതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പക്ഷേ ഫോൺ കയ്യിലുള്ള പെൺകുട്ടികളൊക്കെ ഇതേ ചെയ്യുമെന്ന തരത്തിൽ നമ്മളെ ബ്രാൻഡ് ചെയ്യുമ്പോൾ, എത്തി നോട്ടക്കാർ കൂടുമ്പം, ഒരേ അളവുകോല് വെച്ചിട്ട് നമ്മുടെ അനുവാദം ഇല്ലാണ്ട് നമ്മളെ ജഡ്ജ് ചെയ്യുമ്പം നമുക്ക് തന്നെ വിഷമാവല്ലേ. ഒന്നിലും നല്ലത് പറയാത്തവരും, മോളെല്ലാം കഴിച്ചോന്ന് പോലും ചോദിക്കാൻ കൂടി മനക്കെടാത്തവരൊക്കെ നമ്മുടെ സീക്രസീസ് കണ്ടെത്താൻ പണിപ്പെടുമ്പോൾ നമ്മളെക്കാൾ, നമ്മൾ ടീനേജുകാരേക്കാൾ ഫ്രസ്ട്രേഷൻ സൊസൈറ്റിക്കാന്ന് തന്നെ തോന്നിപ്പോകും. സ്വന്തം കാലിൽ നിൽക്കാനും കുടുംബം നോക്കാനും ഒപ്പം ഈ ബ്യൂട്ടിഫുൾ വേൾഡ്, അത് എന്താ പറയുക, അത് എക്സ്പ്ലോർ ചെയ്യാനും, അതിലെ കുറേ വെറൈറ്റി ആളുകൾ, നാഗരികത, സംസ്കാരങ്ങൾ ഒക്കെ അറിയാനും പറയാനും ക്യാമറയിൽ നമ്മൾ പകർത്തിയെടുക്കാനും ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിനീതമായിട്ട് പറയാണ്. ഒരർത്ഥത്തിൽ ഇതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഒരു പെണ്ണിനോട് ചെയ്യുന്നത് അല്ലേ. ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പെണ്ണിൻ്റെ ID, ഇതൊക്കെ ചെയ്യാവൂ, ഇതൊക്കെ പറയാവൂ എന്നുള്ളത്. മേക്കപ്പും ലൈഫ് സ്റ്റൈലും കുക്കിംഗ് ഒക്കെ വളരെ മോശമാണെന്നല്ല പറയണത്, അതിലൊക്കെ നല്ല അറിവുള്ള മിടുക്കികൾ അടിപൊളിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെല്ലാം. പക്ഷെ ഇതിനൊക്കെ അപ്പുറം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് പെണ്ണല്ല, ഏതോ ആണിൻ്റെ ഫേക്കാണ്, അല്ലെങ്കിൽ ഇവള് പെണ്ണാണെങ്കിൽ തന്നെ ഇവൾക്ക് എന്തോ ഉറപ്പായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നായി. ഈ ലോകത്തിന് എന്നെ വേണം, എനിക്കിവിടെ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ അറ്റാക്കേഴ്സും എത്തി നോട്ടക്കാരൊക്കെ വലിയൊരു സപ്പോർട്ടാണ്. നമ്മുടെ മനസ്സിൽ നമ്മളൊരു പാനൽ അങ്ങോട്ട് സെറ്റ് ചെയ്യുക. ഈ സോളാർ പാനലൊക്കെ പോലെ ഇവർ തരുന്ന വേണ്ടാത്ത ഊർജം, ഇവർ തരുന്ന നെഗറ്റിവിറ്റി, അത് പോസിറ്റീവ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു സെറ്റപ്പ്. ഇതേപോലെയാണ് എൻ്റെ ചിന്തകൾ കേട്ടോ. ഇന്നത് എന്നില്ല, അതും ഇതും മറ്റതും മറിച്ചതും മനുഷ്യ ജീവിതത്തെ സംബന്ധിക്കുന്ന എന്തും പറയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനതിന് എക്സെട്രാ സ്റ്റോറീസ് എന്ന് പേരിട്ടത്, ഒരു അവയൽ പോലെ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ ചിന്തകളൊക്കെ വലിയ ബോറൊന്നും ഇല്ലെങ്കിൽ നിങ്ങളും ഒപ്പം കൂടിയാൽ വലിയ സന്തോഷമാവും. കാരണം കേൾക്കാൻ ആളില്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ വേഗം വീണ്ടും കാണും ഇൻഷാല്ലാ.